ഭാരതത്തിലെ അമ്മമാർ ഉപയോഗിച്ച് സാധുവാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഗൃഹവൈദ്യ മേഖലയിലൂടെയാണ് നാം സഞ്ചരിച്ചു വരുന്നത്. അതിൽ ജ്വരമാണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ബാലജ്വരം. ബാലന്മാർക്ക് പർപ്പടകപ്പുല്ല്, മുത്തങ്ങ, ചുക്ക് ഇവ ചേർത്ത് കഷായം വെച്ച് കൊടുത്താൽ എല്ലാ പനികളും മാറും. കടുക്കാത്തോട്, മുത്തങ്ങ, ചെറുളവേര്, വേപ്പിൻ തൊലി, ഇരട്ടി മധുര, പടവല ഇത് കഷായം വെച്ച് കൊടുത്താലും പനി മാറും. പൂവാങ്കുറുന്തില പിഴിഞ്ഞ് അതിൻ്റെ നീരിനൊപ്പം മോര് ചേർത്ത്, കുരുമുളക് പൊടിച്ച് ചേർത്ത് നല്ല മുക്കുടി ഉണ്ടാക്കി കുടിച്ചാൽ പനിവിടും. പൂവാങ്കുറുന്തലെ പിഴിഞ്ഞ് നീരെടുത്ത് അതിന് സമം മോര് പകർന്ന് കുരുമുളക് പൊടിച്ച് ചേർത്ത് മുക്കുടി ഉണ്ടാക്കി കുടിച്ചാൽ പനി പോവും. വളരെ പെട്ടെന്ന് പനി പോകുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ വളരെ പ്രയോജനപ്രദമായ ഒരു യോഗമാണ് പൂവാങ്കുറുന്തില നീരിൽ. കരിനൊച്ചിയില ചേർത്ത് കഴിക്കുക സർവ ജ്വരഹരമാണ്. കൊന്നയില ചേർത്ത് കഴിച്ചാലും ജ്വരം പോകുന്നതാണ്. പൂവാങ്കുറുന്തിലയുടെ സ്വരസത്തിൽ വെറ്റില ചേർത്ത് കഴിച്ചാലും ജ്വരം പോകും. കടുക് രോഹിണി പൊടിക്കുക, മുലപ്പാലിൽ ചേർത്ത് കഴിപ്പിക്കുക. ശിശുക്കൾക്ക് വളരെ വിശേഷവിധിയായ ജ്വരഹരമായ ഒരൗഷധമാണ്. വിഷ്ണുക്രാന്തിയുടെ നീരിൽ തിപ്പലി പൊടിച്ച് ചേർത്ത് അരച്ച് കുന്നിക്കുരു വലിപ്പത്തിൽ ഗുളിക ഉരുട്ടി നിഴലിലുണക്കി വച്ച് വിഷ്ണുക്രാന്തി, വയമ്പ്, ചുക്ക്, പർപ്പടകപ്പുല്ല്, മുളക്, തിപ്പലി ഇവ കഷായം വെച്ച് ഇതേ ഗുളിക മേമ്പൊടി ചേർത്ത് സേവിക്കുക. പനിയെല്ലാം ശമിക്കും. തിപ്പലി, കുരുമുളക്, വിഴാലരി ഇവ സമമെടുത്ത് കുരുമുളക് കഷായത്തിലും വിഷ്ണുക്രാന്തി, പുല്ലാനി, ചെറുനാരങ്ങ ഇവയുടെ നീരിലും വെവ്വേറെ അരച്ച് ഉണക്കി സൂക്ഷിച്ചു വച്ച് ഓരോ ഗുളിക വീതം ചൂടുവെള്ളത്തിൽ കഴിക്കുക, പനി പോവും. ഗോരോചനം, വയമ്പ്, ചുക്ക്, മുളക്, തിപ്പലി, മുത്തങ്ങ, കുറുന്തൊട്ടി വേര്, കലമാൻ്റെ കൊമ്പ്, രുദ്രാക്ഷം, ചെഞ്ചല്യം, കർപ്പൂരം, ജീരകം, കരിഞ്ജീരകം ഇവ സമമായി എടുത്ത് ഗ്രാമ്പൂ കഷായത്തിലരച്ച് ഉഴുന്നിൻ്റെ വലിപ്പത്തിൽ ഗുളികയുരുട്ടി ഉണങ്ങി വച്ച് കൊടുത്താൽ അതും ജ്വരഹരമാണ്. വളരെ പ്രസിദ്ധമാണ് വൈകുണ്ഠ ഗുളിക. പ്രത്യേകിച്ചും
ജ്വരത്തിൽ, പ്രത്യേകിച്ചും ബാലജ്വരത്തിൽ. അത് തുമ്പപ്പൂവ്, കടുക് രോഹിണി, ചുക്ക്, തിപ്പലി, പുഷ്കരമൂലം, ജീരകം ഇവ സമമായി എടുത്ത് അത്രയും കുങ്കുമപ്പൂവും എല്ലാം കൂടെ ചേർന്നെടുത്തതിൻ്റെ 16ലൊരു ഭാഗം പച്ചക്കർപ്പൂരവും ചേർത്ത് ജീരക കഷായത്തിലരച്ച് കുന്നിക്കുരു പ്രമാണം ഗുളികയുരുട്ടി നിഴലിലുണക്കി പഞ്ചസാരയും മുലപ്പാലയും ചേർത്ത് സേവിക്കുക. എല്ലാ പനിയും വൈകുണ്ഠ ഗുളിക, തുമ്പപ്പൂവാദി ഗുളിക ഏറ്റവും പ്രസിദ്ധമാണ്. എല്ലാം ലഭിക്കുന്ന ഔഷധങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ട വിധത്തിൽ ഉണ്ടാക്കി വെച്ച് ബാലന്മാർക്ക് കൊടുത്താൽ ബാലജ്വരം പൂർണ്ണമായും മാറുന്നതാണ്. പഴയ കാലത്തൊരു ജ്വരഹാരി ഗുളികയുണ്ട്, എല്ലാ വീട്ടിലും ഇതുണ്ടാവും. ജ്വരഹാരി ഗുളിക വീട്ടിൽ ജ്വരം വരാതിരിക്കുന്നതിനും വന്നാൽ ചികിത്സിക്കുന്നതിനും വേണ്ടി സൂക്ഷിച്ചു വച്ചിട്ടുള്ളതാണ്. അതനുസരിച്ച് പഴയകാലത്തെ വീടുകളിലെല്ലാം ഈ ജ്വരഹാരി പേരെടുത്ത ഒരൗഷധമാണ്. തിപ്പലി, കുരുമുളക്, വിഴാലരി ഇവയുടെ കഷായത്തിലും വിഷ്ണുക്രാന്തി, പയ്യാനി, ചെറുനാരങ്ങ ഇവയുടെ നീരിലും പ്രത്യേകം അരച്ച് കുന്നിക്കുരു സമം ഉരുട്ടി നിഴലിലുണക്കി വെച്ച് ഇഞ്ചി നീരിലും മുരിക്കിൻ്റെ നീരിലും പനി കൂടിയാൽ ആര്യവേപ്പിൻ തൊലി കഷായം വെച്ചതിലും കൊടുത്താൽ ഏത് പനിയും ശമിക്കും. തിപ്പലിയാണ് ഔഷധം. അതെടുത്ത് കുരുമുളക്, വിഴാലരി എന്നിവയുടെ കഷായം വെച്ച് അതിലും വിഷ്ണുക്രാന്തി, പയ്യാനി, ചെറുനാരങ്ങ എന്നിവയുടെ നീരിലും വേറെ വേറെ അരച്ച് കുന്നിക്കുരുവിന് സമം ഉരുട്ടി നിഴലിലുണക്കി വെച്ച് ഇഞ്ചി നീരിലും മുരിക്കിൻ്റെ നീരിലും പനി ഉണ്ടെങ്കിൽ ആര്യവേപ്പിൻ തൊലി കഷായത്തിലും കൊടുക്കുക. എത്ര വലിയ പനിയും ശമിക്കും. ജ്വരിതന മൂർധാവിൽ കുഴമ്പ്, ഇത് വളരെ വിശേഷ തരം കുഴമ്പാണ്. ഔഷധങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് പൂർവികർ സൂക്ഷിച്ചിട്ടുള്ളതാണ്. കുരുമുളകും തുളസിയുടെ നീരും, പൂവാങ്കുറുന്തില, പാവട്ടയുടെ തളിര് ഇവ നല്ല ഗുളികയായി അരച്ചുരട്ടി വെച്ചാൽ പിത്തം നശിക്കും, പനി നശിക്കും. മുള ഉണ്ടെങ്കിൽ അതിൻ്റെ മൊരി, പ്ലാശിൻ്റെ മൊരി, ചമതയുടെ മൊരി, തെങ്ങിൻ്റെ മൊരി, കുരുമുളക്, മഞ്ഞൾ, മരമഞ്ഞൾ ഇവ ഓരോ കഴഞ്ചെടുത്തുണക്കി ശീലപ്പൊടിയാക്കുക, എന്നിട്ട് യോജിപ്പിക്കുക. ഒരു പണത്തൂക്കം പച്ചക്കർപ്പൂരം ചേർത്ത് മൂർധാവിൽ ചേർക്കുക, മൂർധാവിൽ തളമിടുക. തലയ്ക്ക് ചെന്നിനായകവും ചഞ്ചല്യവും കുരുമുളകും, അടയ്ക്കാമരം തെങ്ങ്, ഇവ ഇടമൊരിയും കൂട്ടി സമം കൊണ്ട് പൊടിച്ച് ആവണക്കെണ്ണ
ചേർത്ത് കാച്ചി വെച്ച് ആടലോടകത്തിൻ്റെ ഇല സമം പൂവാൻ കുറുന്തില ഇവ പിഴിഞ്ഞ ജലവും ചേർത്ത് ജീരകം കൂട്ടിയാൽ ഉത്തമം. അങ്ങനെ നല്ലപോലെ എണ്ണ കാച്ചി കുഴമ്പാക്കി നെറുകയിലിട്ടാൽ ജ്വരമെല്ലാം പോകും. അരയാലിൻ്റെ മൊട്ട് ഏഴിലം പാലയുടെ തൊലി പുല്ലാനി പൂവാൻ കുറുന്തില വേര് കരിഞ്ചീരകം കരിനൊച്ചിയില കറുക പിച്ചകം കടലാടി ചുരക്കഴുത്ത് തുളസി വിഷ്ണുക്രാന്തി പർപ്പടകപ്പുല്ല് ഇവയുടെ ഇലയും മറ്റുള്ളവയുടെ മരുന്നുകൾ ചേരേണ്ടതും ചേർത്ത് ചതച്ച് നെറുകയിലിട്ടാൽ പനിയെല്ലാം മാറും. അതേപോലെ തന്നെ ഏഴിലം പാലയുടെ തൊലി പുല്ലാനി പൂവാൻ കുറുന്തില അരയാലിൻ്റെ മൊട്ട് ചുരക്കഴുത്ത് പിച്ചകം കടലാടി തുളസി വിഷ്ണുക്രാന്തി പർപ്പടകപ്പുല്ല് ഈ 12 ഇലയും പച്ചമഞ്ഞൾ പിഴിഞ്ഞതും അതുപോലെ തന്നെ 6 ഇരട്ടി ജീരകം കരിഞ്ചീരകം കാട്ടുജീരകം ഈ 3 ജീരകങ്ങളും ചന്ദനവും മരമഞ്ഞൾ ബ്രഹ്മി കൊട്ടം ഇവ തേങ്ങാവെള്ളം എണ്ണ എള്ളെണ്ണ ഇവ ചേർത്ത് കാച്ചി അരിച്ചു വെച്ച് തേച്ചാൽ പനിയെല്ലാം മാറും. തഴുതാമ സമൂലം ഇതിനകത്ത് ചേർത്ത് കാച്ചിയാൽ വീക്കവും പനിയോടൊപ്പം പോകും. അരയാലിൻ്റെ ഇല കഞ്ഞുണ്ണി കറുക പൂവാൻ കുറുന്തില വേര് ഏഴിലം പാലയുടെ ഇല വിഷ്ണുക്രാന്തി ചിറ്റമൃത ഇവ കൂട്ടി ഇടിച്ച് പിഴിഞ്ഞ് ആ നീര് 1/4 ഭാഗം തൈലവും പാലും കടുക്കത്തോട് നെല്ലിക്കത്തോട് താന്നിക്കത്തോട് എന്നിവയും ചന്ദനവും മാഞ്ചിയും എല്ലാം അരച്ച് കൽക്കനാക്കി എണ്ണ കാച്ചി തേച്ചാൽ ബാലന്മാർക്ക് ജ്വരം പോകും. പാല് ചേർക്കാതെ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. കരപ്പൻ എല്ലാം ഇതുകൊണ്ട് പോകും. ഇതിൽ ജാത്യാദി തൈലം ചേർത്ത് പുരട്ടിയാൽ കൂടുതൽ ഫലപ്രദമാണ്. ജലദോഷം അജീർണം ഇവ കൊണ്ടുണ്ടാകുന്ന പനിക്ക് ചിറ്റമൃതിൻ്റെ വേരും മുത്തങ്ങയും ചുക്കും ചന്ദനവും ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ ജലദോഷം കൊണ്ടോ അജീർണം കൊണ്ടോ ഉണ്ടാകുന്ന ജ്വരങ്ങൾക്ക് അത്യുത്തമമാണ്. മലബന്ധം കൊണ്ട് പനി വരും. കുട്ടികളിലാണിത് കൂടുതൽ കാണുന്നത്.
മലബന്ധം കൊണ്ടുണ്ടാകുന്ന പനിക്ക് മലം പോകാതിരുന്നാൽ പല വൈഷമ്യങ്ങളും ഉണ്ടാവും. തലയിലും മറ്റും മുഴകളുണ്ടാവും, ട്യൂമറുകൾ വരെ ഉണ്ടാവും. കാരണം ഡെഫിക്കേറ്റിംഗ് സെൻ്ററിൽ അത്രയും സമ്മർദ്ദമുണ്ടാവും, ഹോർമോണുകൾ മാറിമറിയുകയും ചെയ്യും. അങ്ങനെ മലബന്ധം കൊണ്ട് പനി വന്നാൽ കൂവളത്തിൻ്റെ വേര്, മുത്തങ്ങ, തഴുതാമ വേര്, കൊത്തമല്ലി ഇവ കഷായം വെച്ച് കൊടുക്കുക. കടുകുരോഹിണി, കൊട്ടം, ജീരകം, ചന്ദനം ഇവ മുലപ്പാലിലരച്ച് തലയിൽ തളമിടുക. കുട്ടികൾക്ക് ശോധനത്തടവുള്ള പനിയും ദാഹവും മെലിച്ചിലും കരപ്പനും ഇതുകൊണ്ട് മാറും. രാത്രിയിൽ വരുന്ന പനിയുണ്ട്, ഇലിപ്പക്കാതൽ, ഇരട്ടി മധുര, രുദ്രാക്ഷം ഇവ ചേർത്ത് പൊടിച്ച് തേനിൽ കുഴച്ച് കൊടുത്താൽ രാപ്പനി മാറും. നന്നാറിയുടെ വേര് പശുവിൻപാലിൽ അരച്ച് ചേർത്ത് കഴിച്ചാൽ, നറുനീണ്ടി കിഴങ്ങ് അല്ലെങ്കിൽ നന്നാറിയുടെ വേര്, തെക്കൻ കേരളത്തിൽ നറുനീണ്ടി, വടക്കൻ കേരളത്തിൽ നന്നാറി, അത് പശുവിൻ പാലിൽ അരച്ചു കൊടുത്താൽ രാപ്പനി തീരും. പെരും തുടരിയില, വെൺകായവും ചേർത്ത് അരച്ച് തലോടിയാൽ പനിയെല്ലാം വിട്ടുമാറും. അരയാലിൻ്റെ കൂമ്പ്, അരയാൽ മുട്ട, അതിൻ്റെ മുകുളം പോലെ ഇരിക്കുന്നു, അരയാലിൻ്റെ കൂമ്പ് പാൽക്കഷായം വെച്ച് കുടിച്ചാൽ കുട്ടികളുടെ രാപ്പനി ശമിക്കും. അരച്ചു പുരട്ടുന്നതിന് ഇത് തന്നെ മതിയാവും, അരയാലിൻ്റെ മുട്ട് തന്നെ മതിയാവും. അതരച്ച് പശുവിൻ പാലിൽ കൊടുക്കുകയും ചെയ്യാം കഴിക്കാൻ, പനി വിടുന്നതാണ്. പാലയുടെ ഇല, വിഷ്ണുക്രാന്തി, അതിലെ പൂവാൻ കുറുന്തില വേര് കറുക, സമമായി നീരെടുത്ത് അതിന് സമമായി പാലും വെണ്ണയും ചേർത്ത് വീണ്ടും ഇരട്ടി മധുരവും കൊട്ടവും രാമച്ചവും ഇരുവേലിയും ചേർത്ത് വെന്ത് തേച്ചാൽ എല്ലാ പനിയും ക്ഷണനേരം കൊണ്ട് മാറും. തുള്ളപ്പനി, തുള്ളപ്പനി ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. തുള്ളപ്പനിക്ക് പർപ്പടകപ്പുല്ല്, മുത്തങ്ങ, ചുണ്ടവേര്, ചിറ്റമൃത് ഇവ കഷായം വെച്ച് കഴിച്ചാൽ മതി, തുള്ളപ്പനിയെല്ലാം മാറും. ജീരകം, ചുക്ക്, തിപ്പലി, തഴുതാമവേര്, വിഷ്ണുക്രാന്തി, വരട്ടുമഞ്ഞൾ, മരമഞ്ഞൾ തൊലി, മുളയില, കുറുന്തോട്ടിവേര്, ദേവദാരം, അരത്ത, പുത്തരിച്ചുണ്ടവേരിന്മേൽ തോല്, ദർഭവേര്, ആറ്റുവഞ്ഞി, കടുക്ക, കടുകുരോഹിണി, കൊട്ടം, കരിഞ്ചീരകം, വെളുത്തുള്ളി, കാട്ടുതുളസി വേര് ഇവ കൊണ്ട് ഓരോന്നുകൊണ്ടും ഒക്കെ കഷായം വെച്ച് കൊടുത്താൽ, വാൽമുളക് മേമ്പൊടിയായി ചേർത്ത് സേവിച്ചാൽ തുള്ളപ്പനിയും ഒന്നരാടൻ പനിയും എല്ലാം വേഗം മാറും. ചാതുർത്ഥിക ജ്വരം തീർത്തു മാറും. ഏലത്തരി, ഗ്രാമ്പു, ചുക്ക്, തിപ്പലി, ത്രിഫലത്തോട് അക്കിക്കറുക ഇവ സമമായെടുത്ത് വെള്ളിലയുടെ നീരിലും കാടിവെള്ളത്തിലും
ചെറുനാരങ്ങ പൂവാൻ കുറുന്തിലായിവയുടെ നീരിലും അരച്ച് ഗുളികയുരുട്ടി നിഴലിൽ വെച്ച് ഉണക്കി ഈ നീരുകളിൽ തന്നെ സേവിച്ചാൽ എല്ലാ തുള്ളപ്പനിയും ശമിക്കും. ചെറുനാരങ്ങ നീരിൽ അരച്ച് നിഴലിലുണക്കി ആര്യവേപ്പിൻ നീരിൽ കൊടുത്താലോ എല്ലാത്തിനും ഉത്തമമാണ്. ജീർണജ്വരം, ചെറുതേക്കിൻ വേര്, ചിറ്റമൃത്, മുത്തങ്ങാക്കിഴങ്ങ് ഇവ കൊട്ടവും ചേർത്ത് പൊടിച്ച് മുലപ്പാലിൽ വെച്ചാൽ സേവിച്ചാൽ മുലപ്പാലിൽ കഴിച്ചാൽ ജീർണജ്വരം ശമിക്കും. പഴകിയ പനി, പനി പഴകിയാൽ പല രോഗങ്ങൾക്കും കാരണമാവും, അതുകൊണ്ട് പനിക്കൊക്കെ നേരത്തെ ചികിത്സിക്കണമെന്ന്. ചുക്ക് മുളക് തിപ്പലി ഇത് കഷായം വെക്കുക. അവ മോര് ചേർക്കുക, എന്നിട്ട് കഴിച്ചാൽ പനി വിടും. അതുപോലെ തന്നെ ചുക്ക് മുളക് തിപ്പലി കഷായം വെച്ച് അതിൻ്റെ ഇരട്ടിപ്പാലിൽ ഉറകൂട്ടി നെയ്യെടുക്കുക. ആ നെയ്യ്, ആ നവനീതം വെണ്ണ വളരെയധികം പ്രയോജനപ്രദം. അതേതാണ്ട് ദീർഘകാലാനുബന്ധികളായ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നതാണ്. അപ്പോൾ പാലെടുത്ത് അവയുടെ പകുതിക്ക് ചേർക്കാനാണ് ആ യോഗം പറഞ്ഞത്. പാലിൽ ഇരട്ടിയളവിൽ കടുകുരോഹിണി കൊണ്ടുള്ള കഷായം ചേർത്ത് കുറുക്കി പാലളവായാൽ ഉറവീഴ്ത്തി അടുത്ത ദിവസം അതികാലത്ത് കടഞ്ഞു വെണ്ണയെടുക്കുക. ആ വെണ്ണ 7 ദിവസം തേപ്പിച്ചാൽ ദീർഘകാലമായിട്ടുള്ള പനി ശമിക്കുന്നതാണ്. പഴകിയ പനിക്ക് ത്രിഫല കഷായം അത്യുത്തമമാണ്. അതിൽ കടുക് രോഹിണിയുടെ പൊടിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് പനി ശമിക്കും. പടോലവള്ളി, ചിറ്റമൃത് എന്നിവയുടെ കഷായം ശർക്കര ചേർത്ത് സേവിച്ചാൽ പനിയെല്ലാം മാറും. തൃതീയകജ്വരത്തിന് കാട്ടുതൃത്താവിൻ്റെ ഇല, വിഷ്ണുക്രാന്തി വേര്, കുരുമുളക്, പൂവാൻ കുറുന്തില ഇവ നാരങ്ങയിലരച്ച് ഗുളികയാക്കി മോരിൽ കൊടുക്കുക, പനി ശമിക്കുന്നതാണ്. ഏവംവിധങ്ങളായ ഔഷധ പ്രയോഗങ്ങളെ സൂക്ഷിച്ചു വച്ച് പുത്തൻ തലമുറകൾക്കായി ശ്രദ്ധാപൂർവം പരമ്പര കൈമാറിക്കൊണ്ടുവന്ന നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരെ നമുക്ക് നമസ്കരിക്കാം.